മദ്രസ എട്ടാം ക്ലാസ്സിലെ ഫിഖ്ഹ് എട്ടാമത്തെ പാഠം ഖളാഉൽ ഹാജത്താണ് വിഷയം. നമ്മുടെ നിത്യജീവിതത്തിൽ എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണല്ലോ. ഈ കാര്യം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട നിയമങ്ങളും അതുപോലെ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദാബുകളുമാണ് ഇൻഷാല്ല ഈ പാഠത്തിലെ ചർച്ചാ വിഷയം. ഇൻഷാല്ല നമുക്ക് പാഠം സ്ക്രീനിൽ കാണാം. الوحدة الثامنة قضاء الحاجة آوشي نروحنا نانا واقعين دي أدو حديث أنا آدم برأينا قال رسول الله صلى الله عليه وسلم إنما أنا لكم بمنزلة الوالد نيان ننجل كور بيداوين بوليا أنا نونا نيان لكم ننجل بمنزلة الوالد والد نونا بيداو بيداوين دا ستانة وعلمكم نيان ننجل كارين اللهم پڑپیچو درو ഒരു പിതാവ് പഠിപ്പിച്ചത് വരുന്ന പോലെ എല്ലാ അനിവാര്യമായ വിഷയങ്ങളും പഠിപ്പിച്ചു തരും. എന്നിട്ട് പുതിയൊരു മാറ്റർ പഠിപ്പിച്ചു തരികയാണ്. നിങ്ങളിൽ ഒരാൾ ചെന്നാൽ അൽ ഗായിത്ത മലമൂത്ര വിസർജ്ജനം ചെയ്യുന്ന സ്ഥാനത്ത് ചെന്നാൽ ഫലാ യസ്തഖ്ബിലിൽ ഖിബ്ലത്ത ഖിബ്ലക്ക് മുന്നിടരുത് വലാ യസ്തദു ബിറഹ ഖിബ്ലക്ക് പിന്നിടുകയും ചെയ്യരുത്. ഫലാ യസ്തത്വബു ബിയമീനിഹി അതുപോലെ വലത്തെ കൈകൊണ്ട് ഈ ശുചീകരണം മറ്റും നടത്തരുത്. അക്കാന ഉമ്രുബി സലാസത്തി അഹജാരിൻ കല്ലുകൊണ്ട് മനോഹരം ചെയ്യുമ്പോൾ മൂന്ന് കല്ലുകൊണ്ട് ചെയ്യാൻ നബിതങ്ങൾ കൽപ്പിക്കാറുണ്ട്. വയൻഹ അനു റൗസി കാഷ്ടം ഉപയോഗിച്ച് ഉണക്ക കാഷ്ടം പോലുള്ള സാധനം എടുത്തിട്ട് എന്ത് ചെയ്യരുത്, ശുദ്ധീകരിക്കാൻ ശ്രമിക്കരുത്. വരിമ്മത്തി അതുപോലെ എല്ലെടുത്തിട്ട് ചെയ്യരുത്. ഇത്തക്കുല്ലൈൻ രണ്ട് ശാപത്തിന് നിമിത്തമാകുന്ന രണ്ട് കാര്യങ്ങൾ ഇത്തക്കുൽ ലഅനൈൻ ശാപത്തിന് ലഅനത്തിന് കാരണമാകുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം. കാലു അവർ ചോദിച്ചു അമൽ ലഅനാനി യാ റസൂലുള്ളാ അതേതാണ് ആ രണ്ട് കാര്യം. കാല അല്ലദീ യതഖല്ല ഫീ ത്വരീഖി നാസ് ഔ ഫീ ളില്ലിഹിം ജനങ്ങളുടെ വഴിയിൽ മലമൂത്ര വിസർജനം ചെയ്യുക. ഔ ഫീ ളില്ലിഹിം അല്ലെങ്കിൽ അവരുടെ നിഴലിനാണ് വില്ലി എന്ന് പറഞ്ഞത് തണൽ. അവർ തണലിരിക്കുന്നയിടത്ത് പോയിട്ട് എന്ത് ചെയ്യരുത്, നമ്മൾ തണൽ കൊള്ളാൻ ഇരിക്കുന്നയിടത്ത് പോയിട്ട് ഈ കാര്യം നിർവഹിക്കരുത്, ഭയങ്കര മോശമാണ്. മവാദിയു ഖളാഉൽ ഹാജത്ത് ഇനി ഖളാഉൽ ഹാജത്തുമായിട്ട് ബന്ധപ്പെട്ട് അത് എവിടെയാണ് ആ സ്ഥാനം, അതേക്കുറിച്ച് മൗദി എന്ന സ്ഥാനം സ്ഥാനത്തെ കുറിച്ച് പറയുന്നതാണ്. ഖളാഉൽ ഹാജത്തിന്റെ സ്ഥാനങ്ങൾ എവിടെയാണ്, എവിടെ വെച്ചാ ചെയ്യേണ്ടത്. യംബഗി അൻ യകൂന ഖളാഉൽ ഹാജത്തി ഫീ മൗദിയിൻ മസ്തൂരിൻ മുസ്തഅദ്ദിൻ ലഹു എമ്പതി അനിവാര്യമാണ്. അയ്യക്കൂന ഖളാഉൽ ഹാജത്തി ഈ ഖളാഉൽ ഹാജത്ത് ആവശ്യനിർവഹണം മലമൂത്ര വിസർജനം നടക്കുന്നത് എവിടെ ആകണം. ഫി മൗദിയിൻ ഒരു സ്ഥലത്ത്, മസ്തൂരിൻ മറക്കപ്പെട്ട, മുസ്തഅദ്ദിൻ ലഹു അതിനു വേണ്ടി തയ്യാറാക്കപ്പെട്ട സ്ഥലത്ത് ചെയ്യുക. പബ്ലിക്കിൽ എവിടെയെങ്കിലും പോയി ചെയ്യരുത്, ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്. അതുപോലെ ഒരു മനുഷ്യന്റെ മാന്യതക്ക് കളങ്കം വരുന്ന രീതിയിലാകരുത്. ويكرهوا قضاء الحاجة في ماء راكد وقليل جار ومستحدث الناس وطريقهم وتحت مسمرة مملوكة له وجهر ومحل صلب ومهب ريح ومستحم إننا للاستالة تنو آخر فريا ويكرهوا كراهة قضاء الحاجة كراهة في ماء راكد كتن الكند والله ഒരു കുളം അല്ലെങ്കിൽ ചെറിയ ഒരു കെട്ട് വെള്ളം അങ്ങനത്തെ ഇടത്തൊന്നും പോയിട്ട് ചെയ്യരുത്. അപ്പൊ കലീലിൻ ജാരി കുറഞ്ഞ ചെറിയ കുറച്ചൊഴുകുന്ന വെള്ളം അവിടെയും ചെന്ന് ഒഴുകിയാൽ ആ വെള്ളം കേടാകും. അപ്പൊ മുത്തഹദ്ദസിൻ നാസി ജനങ്ങൾ സംസാരിച്ചിരിക്കുന്ന ഇടത്ത് ചെയ്യരുത്. അപ്പൊ ത്വരീത്തിഹിം അവരുടെ വഴിയിൽ ചെയ്യരുത്. അപ്പൊ തഹ്ത മുസ്മിറത്തിൻ വലങ്കായ്ക്കുന്ന വൃക്ഷത്തിന് ചുവട്ടിലാകരുത്. അംലൂക്കത്തിൽ ലഹു സ്വന്തം ഉടമസ്ഥതയിൽ. وتحت مسمرة ف
فتحت مثمرات فلن كايكن برشتين شوبتيلوم كراهتان مملوكتين لغو صندور مستديل لدانا مترلوران انجل سيشن باري وجوهرين مالاتيل ومحلين سولبين ورشتالت كراهتان ومحبيرين كاتر تشيبيشن نستالت كراهتان ريه كاتر ومستحمين لا منفذ له اي കുളിപ്പുര ലാമം ഫദലഹു ഒഴുകി പോകാത്ത കുളിപ്പുരയിൽ എന്ത് ചെയ്യാ കാര്യം സാധിക്കാൻ പാടില്ല ഫബി ഖുർബി ജിദാരി മസ്ജിദിൻ പള്ളിയുടെ ചുമരിനടുത്ത് ചെയ്യാൻ പാടില്ല വൈന്ദ ഖബരി മുഹ്തറമിൻ ഒരു മുഹ്തറമായ ഒരു ഖബറിന്റെ അല്ലെങ്കിൽ ഒരു ബഹുമാന്യമായ ഒരു ഖബറിന്റെ അടുക്കൽ ചെയ്യരുത് വൈരി നബിയിൻ നബിയല്ലാത്ത فيحرم أبداك حرامان نبي أكل كأبو أبدا دين تدث حرامان فيحرم يعني حرامان أبداك على مطرومين بتشن سادنا تند مغلل وعلمين اللين تند مغلل ومعلمين آدري كبرنا وستو تند مغلل وقبري محترمين قبرين تند مغلل حرامان أدث أنا كراه تورا وفي مسجدين بليل حرامان تحت مسمرتين مملوكة اللي غيره മറ്റൊരാളുടെ ഉടമസ്ഥതയിലുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഹറാമാണ് സ്വന്താണെങ്കിൽ കറാഹത്താണ് വഫീമാഇൻ വെള്ളത്തിൽ ഔ മൗദീൻ അല്ലെങ്കിൽ കദാലിക്ക ഇതുപോലെയുള്ള സ്ഥലത്ത് അതായത് മറ്റൊരാളുടെ ഉടമസ്ഥതയിലുള്ള വെള്ളത്തിൽ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് ചെയ്യൽ ഹറാമാണ് മുസ്തഖ്ബിലൽ ഖിബ്ലത്തി മുസ്തദ്ബിറഹ ഖിബ്ലക്ക് മുന്നിട്ടും പിന്നിട്ടും ഹറാമാണ് ഹൈസുലം യക്കുൻ ജിഹത്തഹ സാത്തിറുൻ ആ ഖിബ്ലയുടെ ഭാഗത്ത് മറ ഇല്ലെങ്കിൽ മറ ഉണ്ടെങ്കിലാണ് കറാഹത്ത് പറഞ്ഞത് ബിർത്തിഫായി തുലുസൈ ദിറായിൻ ആ മറ എത്ര ഉയരമാണ് ഒരു മുഴത്തിന്റെ മൂന്നിൽ രണ്ടു ഭാഗം അതായത് സുമാർ ഒരു മുഴത്തിനടുത്ത് ഉയരമുള്ള ഒരു മറ ഇല്ലാത്ത ഇടത്ത് ഹറാമാണ് ഫഅക്സർ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ബി ഖുർബി സലാസത്തി അദ്റുഇൻ മറയും ഈ ആളും തമ്മിലുള്ള അകലം എത്രയായിരിക്കണം മൂന്ന് മുഴ അടുത്തായിരിക്കണം ഫഅഖൽ അല്ലെങ്കിൽ അതിനേക്കാൾ അടുത്ത് അതിനേക്കാൾ എന്ത് ചെയ്യരുത് ഇല്ലാഫിൽ മറാഹിയിൽ ബാത്റൂമിലേക്ക് ബാത്റൂമിലാണെങ്കിൽ ചുമരും ഈ ക്ലോസറ്റും തമ്മിലുള്ള അകലം കുറച്ച് കൂടിയാലും തെറ്റൊന്നുമില്ല ഫയുബാഹു ഫിഹ മുത്തലത്ത് അവിടെ അനുവദനീയമാണ് ബാത്റൂമിൽ പിന്നെ ഈ നിയമം പ്രശ്നമല്ല ഹറാമില്ല ആദാബുൽ ഖല ഇനി ആദാബുകളാണ് പറയുക ഇപ്പൊ നിയമങ്ങളാണ് പറഞ്ഞത് സ്ഥലങ്ങൾ ആദാബുൽ ഖലാഇ ഇനി അതിന്റെ മര്യാദ യുസന്നു സുന്നത്താണ് ലിമുരീദിൽ ഖലാഇ ബാത്റൂം പോകാൻ ഉദ്ദേശിക്കുന്നവന് സുന്നത്താണ് ഉമൂറുൻ ചില കാര്യങ്ങൾ മിൻഹാദിൽ പെട്ടതാണ് അൽ ഇൻതിആൽ ചെരിപ്പ് ധരിക്കുക സത്റു റസി തലമറക്ക തൻഹിയത്തു മാ അലൈഹി മുഅല്ലമൻ ആദരിക്കപ്പെടുന്ന വസ്തുക്കൾ വല്ലതുള്ളത് നീക്കി വെക്കുക തൻഹിയത്ത് നീക്കി വെക്കുക മാ അലൈഹി മുഅല്ലമൻ ആദരിക്കപ്പെടുന്ന വസ്തു വല്ലതുള്ളത് നീക്കി വെക്കുക മിസ്ലു ഖുർആൻ ഖുർആനുള്ളത് നീക്കി വെക്കുക ഔ ഇസ്മി നബീൻ അല്ലെങ്കിൽ ഒരു നബിയുടെ പേരുണ്ടെങ്കിൽ നീക്കി വെക്കുക തഖ്ദീമു യസാർ അടുത്തതാണ് ഇടത്തേതിനെ മുന്തിക്ക ഇന്ദ ദുഹൂലി അങ്ങോട്ട് പ്രവേശിക്കും വലിയ യമീനി വലത്തേതിനെ മുന്തിക്ക ഇന്ദൽ ദുഹൂലി പുറപ്പെടുന്ന സമയത്ത് പുറത്തിറങ്ങുന്ന സമയത്ത് വാ യഖൂല ദിക്റ ദുഹൂൽ അങ്ങോട്ട് പ്രവേശിക്കുന്ന സമയത്തുള്ള ദിക്റ ചൊല്ലൽ സുന്നത്താണ് വൽ ഖുറൂജി പുറപ്പെടുമ്പോഴുള്ള ദിക്റ ചൊല്ലൽ സുന്നത്താണ് വാ അല്ലാ യതകല്ലമ സംസാരിക്കാതിരിക്കൽ സുന്നത്താണ് വായി അഴത്തം ഇതാലായ സാരി ഇടതുഭാഗത്തിന്റെ മേൽ ചാരി ഇരിക്കൽ സുന്നത്താണ് ഇതൊക്കെ സുന്നത്തിൽ പെട്ടതാണ് വായി എത്തുറുക്ക ഉപേക്ഷിക്കണം എന്ത് അൽ അക്കുല അവിടുന്ന് തിന്നരുത് ഷുർബ കുടിക്കരുത് അല്ലിസ്തിയാക്ക മിസ്വാക്ക് ചെയ്യരുത് അല്ല അബസ ബില്യതി കൈകൊണ്ട് ഇങ്ങനെ വെറുതെ എന്തെങ്കിലും വർക്ക് ചെയ്യരുത് വൽ ബുസാക്ക തുപ്പരുത് ഫിൽ ബൗലി മൂത്രത്തിൽ വല്ല യുത്തുയിൽ അൽ കുഊദ ദീർഘസമയം ഇരിക്കരുത് ആവശ്യമുള്ള സമയം ഇരിക്കാവൂ ആവശ്യമില്ലാതെ ഇരുത്തം നീട്ടരുത് ഇത്തരം കാര്യങ്ങൾ ആദാബാണ് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഇസ്തിഞ്ച മനോഹര ശുദ്ധിയാക്കുക വൃത്തിയാക്കുക മുത്രവെച്ചതിന് ശേഷം അത് വൃത്തിയാക്കുക ആണ് ഇസ്തിഞ്ച അതിന്റെ വിധികൾ ഇവ നിർബന്ധമാണ് അല്ല ഇസ്തിഞ്ച ഇസ്തിഞ്ച നിർബന്ധമാണ് പിമാഹിൻ ഹജരിൻ ഒന്നുകിൽ വെള്ളം കൊണ്ട് ഔ ഹജരിൻ അല്ലെങ്കിൽ കല്ലുകൊണ്ട് മിൻ കുല്ലി നജസിൻ എല്ലാ നജസിൽ നിന്നും നജസ് ഉണ്ടായാൽ എന്ത് ചെയ്യണം ഇസ്തിഞ്ചായി ചെയ്യണം ശുദ്ധിയാകണം മുലബിസിൻ പുരളുന്ന ആ ശരീരത്തിലാകുന്ന ഖറജ മിനൽ ഫർജി മുഹ്യാവയവത്തിൽ നിന്ന് പുറപ്പെട്ട നജസ് പുറപ്പെട്ട അത് എന്ത് ചെയ്യണം കല്ലുകൊണ്ടോ വെള്ളം കൊണ്ടോ വൃത്തിയാക്കണം
വയുന്തവു ഇസ്തിഞ്ച സുന്നത്താണ്. അപ്പൊ മിനോയിരി മുലബിത്തിൻ ഈ പുരളാത്തതാണെങ്കിൽ കദൂതിൻ ഒന്നുമില്ലാത്തൊരു പുഴു പുറത്തേക്ക് വന്നു. അപ്പൊ ബാരിൻ അല്ലെങ്കിൽ ഒരു ഉണക്ക കഷ്ടം കാഷ്ടം അതൊരു ഉണങ്ങിയ കഷ്ണം അതാണ് വന്നത്, എവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ സുന്നത്താണ്. യുക്രഹു കറാഹത്താണ്, ഇസ്തിഞ്ച ചെയ്യൽ കറാഹത്താണ്. മിൻഡീഹിൻ കാറ്റ് പുറപ്പെട്ടതിന്റെ പേരിൽ കഴുകാൻ പോകരുത്. യഹ്റുമു ഹറാമാണ്, ബിനഹ്വി മത്റൂമിൻ ഭക്ഷണ സാധനം കൊണ്ട് ഇസ്തിഞ്ച ചെയ്യരുത്. അമ്മാ ബിമാഹി സംസം, സംസം വെള്ളം കൊണ്ട് ചെയ്യാൻ പറ്റുമോ, ഖിലാഫുൽ ലൗല അത് ഖിലാഫുൽ ലൗലയാണ്, അഥവാ കറാഹത്തിന്റെ മറ്റൊരു ഭാഗമാണ് ഖിലാഫുൽ ലൗല. നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. പക്കൽ ഹജരി കല്ല് പോലെ തന്നെയാണ് കുല്ലു ജാമിദ്, അഥവാ കല്ലുകൊണ്ട് മനോഹരം ചെയ്യും പോലെ മനോഹരം ചെയ്യാം. എന്തൊക്കെ കുല്ലു ജാമിദിന് ഉറച്ച വസ്തു, ത്വാഹിരിൻ ശുദ്ധിയുള്ള, വൈരി മുഹ്തറമിൻ ആദരിക്കപ്പെടേണ്ടതല്ലാത്ത, കാലിയൻ ലിൻ നജാസത്തിൻ നജസ് വലിച്ചെടുക്കുന്ന. അപ്പോ ഇസ്തിജ്മാറാകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. കല്ലുകൊണ്ട് മനോഹരം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത് നജസ് വലിച്ചെടുക്കുന്നതാകണം, ആദരിക്കപ്പെടുന്നതാകരുത്, ശുദ്ധിയുള്ളതാകണം, ഉറച്ചതാകണം. അതാ നീരുകൊണ്ട് പറ്റില്ല അല്ലെങ്കിൽ പൊടി കൊണ്ടൊന്നും പറ്റില്ല. ജിൽദിൻ തോല് പോലെ, തോല് വലിച്ചെടുക്കെങ്കിൽ അതുകൊണ്ട് പറ്റും. ഖസഫിൻ ഓട് പോലെ. മിന്തേരിൻ വറക്കീൻ ടിഷ്യൂ പേപ്പർ. ഫല യക്ഫി ബഅറുൻ ഉണക്ക കാഷ്ടം പറ്റില്ല, വല കസബുൻ മുള പറ്റില്ല. ഉണക്ക കാഷ്ടം നജസാണ്, കസബ് വലിച്ചെടുക്കൂല, മുനുസ മിനുസുള്ള സാധനം. വല ഖുബുസുൻ അത് മത്റൂമാണ്, പത്തിരി പറ്റില്ല, ഹറാമാണ്. വയജിബു അലൽ മുസ്തൻജി, മുസ്തൻജിക്ക് നിർബന്ധമാണ് അൽ ഇസ്തിർഹാവ്, ഇസ്തിർഹാവ് ചെയ്യുക. ഇസ്തിർഹ എന്ന് പറഞ്ഞാല് ആ പേശിയെ അഥവാ മലദ്വാരത്തിന്റെ പേശിയെ ഒന്ന് പുറത്തേക്ക് തള്ളി ആക്കുക, അയച്ചിടുക, അതാണ് ഇസ്തിർഹ. അതെന്തിനാ അങ്ങനെ ചെയ്യുന്നത്? കഴുകുന്ന സമയത്ത് അങ്ങനെ ചെയ്യുന്നത് ഇല്ല, യബ്ഖാ നജാസത്തി, നജസിന്റെ അടയാളം അതിന്റെ അവശേഷിപ്പ് ഇല്ലാതിരിക്കാൻ, ബാക്കിയാകാതിരിക്കാൻ. അസറു നജസ് നജസിന്റെ അതിന്റെ ശേഷിപ്പുകൾ. ഫി തലായി ഫി ദുബുരി മലദ്വാരത്തിന്റെ മടക്കുകളിൽ, അവിൽ ഫർജി അല്ലെങ്കിൽ ലൈംഗിക അവയവത്തിന്റെ മടക്കുകളിൽ ഒന്നും നജസ് അവശേഷിക്കാതിരിക്കാൻ. വ നസ്ഉ ഖാതമി യുസ്റാഹു ഇടത്തെ കൈ കൊണ്ടാണല്ലോ വൃത്തിയാക്കുക, അതുകൊണ്ട് തന്നെ നസ്ഉ എന്ന് പറഞ്ഞാൽ ഊരുക, ഖാതമ എന്ന് പറഞ്ഞാൽ മോതിരം, യുസ്റാഹു ഇടത്തെ കൈയിലെ മോതിരം ഊരുക. ഇതാക്കാൻ അലഹി ഇസ്മു മുഅദ്ദമൻ അതിന്റെ മേൽ ആദരിക്കപ്പെടുന്ന ഇസ്മു പേരുണ്ടെങ്കിൽ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കും. ഇനി കല്ലുകൊണ്ട് മനോഹരം ചെയ്യുമ്പോഴുള്ള ഷർത്തുകൾ, ഷർത്തു ഷുറൂത്ത് അൽ ഇസ്തിജ്മാർ, കല്ലുകൊണ്ട് മനോഹരം ചെയ്യും ശുദ്ധിയാക്കുന്ന സമയത്തുള്ള ഷർത്തുകൾ. ലിൽ ഇസ്തിജ്മാരി ഷുറൂത്തും, ഈ കല്ലുകൊണ്ട് ശുദ്ധിയാക്കുന്നതിന് ഏതാനും നിബന്ധനകളുണ്ട്. അല്ലായേ ജിഫൽ ഖാരിജു പുറപ്പെടുന്ന സാധനം ഉണങ്ങിയതാകരുത്, ഉണങ്ങരുത്, പുറപ്പെട്ടിട്ട് ആ സാധനം അവിടെ ഉണങ്ങിപ്പോയത് അതിന്റെ മുമ്പ് തന്നെ ചെയ്യണം. വല്ല യുജാവിസ അത് വിട്ടുകിടക്കരുത് സ്വഫ്ഹത്തൻ, അതായത് ഈ നമ്മളെ മലദ്വാരത്തിന്റെ ആ ഇപ്പുറത്തുള്ള ആ എന്തിനാ പറയാ ആ ഒരു പിന്നെ ഭാഗത്തിനാണ് എന്തു പറയാ സ്വഫ്ഹത്ത് എന്ന് പറയാ. ഔ ഹസ്ഫത്തൻ മുൻദ്വാരാണെങ്കിൽ അവിടെ എന്ത് ചെയ്യരുത്, പുരുഷന്റെ ലൈംഗിക അവയവത്തിലെ സുന്നത്ത് കല്യാണം ചെയ്യപ്പെടുന്ന സ്ഥാനമാണ് ഹഷ്ഫ. ആ ഹഷ്ഫയുടെ ഇപ്പുറം നിരസാകരുത്, അങ്ങനെ ആയിട്ടുണ്ട് വെള്ളം കൊണ്ട് തന്നെ ശുദ്ധിയാക്കണം, അല്ലെങ്കിൽ കല്ലുകൊണ്ട് ശുദ്ധിയാക്കാം. അല്ല എത്ര ആ അലൈഹി അജ്നബിയും, അല്ലെങ്കിൽ ഇതിന്റെ മുകളിൽ പുറത്തുനിന്ന് വേറൊരു നജസ് വരരുത്, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കഴുകണം. അല്ല എത്ര പുതുതായി വരരുത് അലൈഹി ഇതിന്റെ മേൽ അജ്നബിയും, മറ്റൊന്ന് അജ്നബിയായി പുറത്തുള്ള മൂന്ന് തവണ തടവുക. വലോബി അത്രാഫി ഹജരിൻ അത് ഒരു കല്ലിന്റെ തന്നെ വ്യത്യസ്ത ഭാഗം കൊണ്ട്, തുറഫ് ഭാഗം ഒരു കല്ലിന്റെ തന്നെ വ്യത്യസ്ത ഭാഗം കൊണ്ടായാലും മൂന്ന് കല്ലായിട്ട് പരിഗണിക്കും. വയ്യഅമ്മൽ മഹല്ല കുല്ലമറത്തിൽ ഓരോ തടവലും ആ സ്ഥാനം എല്ലടെ എത്തണം, ഒരു തടവല് ആ സ്ഥാനം പൂർണ്ണമായിട്ടാണ് തടവേണ്ടത്. ഇപ്പൊ ഒരു ആ മുൻദ്വാരത്തിന്റെ ആ പേശി ആ ഒരു ഭാഗം പൂർണ്ണമായിട്ടാണ് ഒരു തടവൽ, അങ്ങനെ മൂന്ന് തടവൽ. വയ്യഅമ്മൽ മഹല്ല ആ സ്ഥാനത്തെ പൂർണ്ണമാക്കുക കുല്ലമറത്തിൽ ഓരോ തവണ. വയ്യുങ്കൽ മഹല്ലു ആ സ്ഥാനം ശുദ്ധിയാകണം. ഫൈലം യുങ്കിഹി അസലാസു ഈ മൂന്ന് വട്ടം കൊണ്ട് ശുദ്ധിയായിട്ടില്ലെങ്കിൽ വജബൽ ഇൻഖാഉ ശുദ്ധിയാക്കൽ നിർബന്ധമാണ്. ബിസിയാദ എക്സ്ട്രാ കൂട്ടുക വർദ്ധിപ്പിക്കൽ കൊണ്ട് ശുദ്ധിയാക്കണം വൃത്തിയാക്കണം. ഇത്രയും ഭാഗം കൊണ്ട് ഏകദേശം നമ്മൾ വിഷയങ്ങളൊക്കെ മനസ്സിലായി. അത്തദ്രീബാത്ത്
പത്ത് വളരെ സിമ്പിൾ. ഈ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അയവിറക്കുന്നു. ഇത്തക്കുല്ല ആനൈൻ, ആ ഹദീസ് നക്ര നമ്മൾ വായിച്ചിട്ട് നസ്തൗഇബുൽ മാന, ആ അർത്ഥം ഒന്ന് വിലയിരുത്തുക. ഇത്തക്കുല്ല ആനൈൻ ഖാലു വമല്ല ആനാനി യാ റസൂലുള്ളാ ഖാല അല്ലദീ യതഖല്ലാ ഫീ ത്വരീഖിൻ നാസി ഔ ഫീ ദില്ലീൻ. എന്താണ് അതിന്റെ ആശയം? രണ്ട് ശാപത്തിന് കാരണമാകുന്ന കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം. എന്താണ് നബിയെ ആ രണ്ട് കാര്യങ്ങൾ എന്ന് അവർ ചോദിച്ചപ്പോ നബി തങ്ങൾ പറഞ്ഞു, ജനങ്ങളുടെ വഴിയിൽ മലമൂത്ര വിസർജനം ചെയ്യുക, അല്ലെങ്കിൽ ജനങ്ങളുടെ തണൽ സ്ഥാനത്ത് മലമൂത്ര വിസർജനം ചെയ്യുക. ഞാൻ അർത്ഥം ഒന്ന് വാക്ക് പറയാം. ഇത്തക്കൂ നിങ്ങൾ സൂക്ഷിക്കാനില്ല ആനേൻ, രണ്ട് ശാപ കാരണങ്ങളെ. കാലു അവര് ചോദിച്ചു, അമല്ല ആനാനി യാ റസൂലല്ലാ, അമല്ല ആനാനി യാ റസൂലല്ലാ, എന്താണ് ആ ശാപത്തിന് കാരണമാകുന്ന രണ്ട് കാര്യങ്ങൾ എന്ന് ചോദിച്ചപ്പോ കാല നബിതങ്ങൾ പറഞ്ഞു, അല്ലദീ യതഖല്ലാ ഫീ ത്വരീഖിൻ നാസ്, ജനങ്ങളുടെ വഴിയിൽ ഈ കാര്യം സാധിക്കുക, ഔ ഫീ ദില്ലിഹിം, അല്ലെങ്കിൽ തണലിൽ, നക്തഷിഫുൽ ഇജാബത്ത്, ഉത്തരങ്ങൾ കണ്ടെത്തുക. മാഹിയ ലമാക്കിനു ലത്തി യുക്രഹു ഫീഹൽ ഖളാഉ യുക്രഹു ഫീഹൽ ഖളാഉൽ ഹാജത്തി, മാഹിയ ഏതൊക്കെയാണ്, അൽ അമാക്കിൻ മക്കാന് അമാക്കിൻ സ്ഥാനങ്ങൾ സ്ഥലങ്ങൾ, അല്ലത്തി യുക്രഹു കറാഹത്താകുന്ന, ഫീഹ അവിടെ, ഖളാഉൽ ഹാജത്തി ഖളാഉൽ ഹാജത്ത് നടത്തിൽ കറാഹത്തായ സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, ആ ഫസ്റ്റ് പേജിൽ തന്നെ നമ്മൾ കണ്ടല്ലോ ഏതാണ്, വയുക്രഹു വയുക്രഹു ഖളാഉൽ ഹാജത്തി ഫീമാ ഇംറാകിദിൻ വഖലീലിൻ ജാരിൻ വമുതഹദ്ദസിൻ നാസ്, കെട്ടി നിൽക്കുന്ന വെള്ളം, കുറഞ്ഞൊലിക്കുന്ന വെള്ളം, ജനങ്ങൾ സംസാരിച്ചിരിക്കുന്ന സ്ഥലം, ജനങ്ങളുടെ വഴി, ഫലം കായ്ക്കുന്ന വൃക്ഷത്തിന്റെ ചുവട്ടിൽ, മംലൂക്കത്തിൻ ലഹു സ്വന്തം തന്നെ, സ്വന്തം ഉടമസ്ഥതയിലുള്ള മരം കായ്ക്കുന്ന ഫലം കായ്ക്കുന്ന വൃക്ഷത്തിന്റെ ചുവട്ടിൽ, വജുഹുരിൻ മാളത്തിൽ, പമഹല്ലിൻ സ്വൽബിൻ ഉറച്ച സ്ഥലത്ത്, പമഹബ്രീഹിൻ കാറ്റടിച്ചു വീശുന്ന സ്ഥലത്ത്, മുസ്തഹബ്ബിൻ ലാ മൻഫദ ലഹു ദ്വാരമില്ലാത്ത കുളിപ്പുരയിൽ, അതുപോലെ പള്ളിയുടെ ചുമരിന് അടുത്ത്, ഒരു മുഹ്തറമായ ജീവിയുടെ ഖബറിന്റെ അടുത്ത്, ഒരു മുഹ്തറമായ മനുഷ്യന്റെ ഖബറിന്റെ അടുത്ത്, ഇവിടെയൊക്കെ കറാഹത്താണ്. ഇനി മാഹിയൽ അമാക്കിനുല്ലത്തി, മാഹിയൽ അമാക്കിന് ഏതൊക്കെ സ്ഥലങ്ങളാണ്, അല്ലത്തി അഹ്റും ഹറാമുള്ളത്, ഫീഹ ഖളാഉൽ ഹാജത്തി, അവിടെ ഖളാഉൽ ഹാജത്ത് ഹറാമുള്ള സ്ഥലം ഏതൊക്കെയാണ്? ആ പറഞ്ഞതിന് ശേഷമുള്ളതൊക്കെ ഹറാമാണ്, ഏതൊക്കെയാ? നബിയുടെ ഒരു നബിയുടെ ഖബറിന്റെ അടുത്ത് ഹറാമാണ്, ഭക്ഷണ സാധനത്തിന്റെ മുകളിൽ ഹറാമാണ്, എല്ലിന്റെ മുകളിൽ ഹറാമാണ്, ആദരിക്കപ്പെടുന്ന വസ്തുവിന്റെ മുകളിൽ ഹറാമാണ്, ഒരു ഖബറിന്റെ മുകളിൽ ഹറാമാണ്, മനുഷ്യന്റെ ഖബറിന്റെ മുകളിൽ ഹറാമാണ്, പള്ളിയിൽ ഹറാമാണ്, മറ്റൊരാളുടെ ഉടമസ്ഥതയിലുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഹറാമാണ്, വെള്ളം അതുപോലെയുള്ള മറ്റൊരാളുടെ ഉടമസ്ഥതയിലുള്ള വെള്ളത്തിലോ സ്ഥലങ്ങളിലോ ഹറാമാണ്, ഖിബിലക്ക് മുന്നിട്ടും പിന്നിട്ടും ഹറാമാണ്. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ഹറാമുള്ള കാര്യങ്ങളാണ്. ഇനി എന്താണ് ഉദുക്കുറുമായി യുസന്നുലി മുരീദിൽ ഖലാഇ ഇന്ദ ദുഖൂൽ? ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്, രണ്ടാം അടുത്ത നാലാമത്തെ ചോദ്യത്തിലുള്ള ഇന്ദൽ ബാദൽ ദുഖൂലി, ഓക്കെ ഇതൊക്കെയാണ്. ഉദുക്കുറു നിങ്ങൾ പറയുക, മാ യുസന്നു സുന്നത്തായ കാര്യങ്ങൾ, ഈ മുരീദിൽ ഖലാ, ഈ ഖലാ ഉദ്ദേശിക്കുന്ന ആൾക്ക്, ഇന്ദ ദുഖൂലി അങ്ങോട്ട് പ്രവേശിക്കുമ്പോൾ സുന്നത്തായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെയാണ്? യുസന്നു ലി മുരീദിൽ ഖലാ ഈ ഉമൂറു, ചെരുപ്പ് ധരിക്കുക, ലിന്തിയായ സത്രു റസി തല മറക്കുക, തൻഹിയത്തു മാലേഹി മുഅല്ലമൻ ആദരിക്കപ്പെടുന്ന കാര്യങ്ങൾ നീക്കുക, ഖുർആൻ പോലെ പ്രതിപ്രവാചകന്റെ നബിയുടെ പേര് പോലെയുള്ളത് നീക്കുക, പ്രവേശിക്കുമ്പോൾ ഇടത്തേതിനെ മുന്തിക്കുക, ഇതൊക്കെ എന്താണ്, ഒരാൾക്ക് സുന്നത്താണ്. ഇനി ബഅദ ദുഖൂലി ഉണ്ട്, അതിലേക്ക് കടന്നതിന് ശേഷം ശേഷമുള്ളത് എന്തൊക്കെയാണ്, വയദ ദുഹുൽ അതിൽ പ്രവേശിച്ചതിന് ശേഷം, പ്രവേശിച്ചതിന് ശേഷമുള്ളത് സംസാരിക്കാതിരിക്കുക, അഴുത്തം ഇത് അല യസാരിഹി ഇടതു ഭാഗത്തിന്റെ മേലിൽ ചാരിയിരിക്കുക, അവിടെ വെച്ച് ഭക്ഷിക്കാതിരിക്കുക, കുടിക്കാതിരിക്കുക, മിസ്വാക്ക് ചെയ്യാതിരിക്കുക, അനാവശ്യമായിട്ടുള്ള അലക്ഷ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒഴിവാക്കുക, അതിൽ തുപ്പുക, ഇത്തരം സംഗതികൾ, അതുപോലെ ഇരുത്തം ദീർഘിപ്പിക്കുക, ഇതൊക്കെ ബഅദ ദുഖൂലി അവിടെ കടന്നതിന് ശേഷം പാടില്ലാത്ത കാര്യങ്ങളാണ്. ഇനി ബയ്യൻ ഷുറൂത്തുൽ ഇസ്തിജ്മാർ, ഇസ്തിജ്മാറിന്റെ ഷർത്തുകൾ എന്തൊക്കെയാണ്, കല്ലുകൊണ്ട് മനോഹരം ചെയ്യുന്നതിന്റെ
ഷർത്തുകൾ എന്തൊക്കെയാണ്? എവിടെയാണ്? ലിൽ ഇസ്തിജ്മാരി ശുറൂത്തുൻ അല്ലാ യജിഫ അൽ ഖാരിജു, അപ്പുറപ്പെട്ട നജസ് ഉണങ്ങാതിരിക്കുക, അത് ആ ഒരു സഫ്ഹത്തിനെ അതിന്റെ സൈഡിനെ വിട്ടുകിടക്കാതിരിക്കുക, ഹഷ്ഫ വിട്ടുകിടക്കാതിരിക്കുക, അതിന്റെ മുകളിൽ പുതിയ നജസ് വരാതിരിക്കുക. പിന്നെ മൂന്ന് വട്ടം തടവുക. പിന്നെ ഓരോ തവണയും എല്ലാ സ്ഥലവും പൂർണ്ണമായി തടവുക. പിന്നെ അന്ന് ആ സ്ഥലം വൃത്തി ശുദ്ധിയാവുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത്രയും 1, 2, 3, 4, 5 കാര്യങ്ങൾ. ഇനി നക്തഷിഫുൽ ഹുക്കുമ, ഹുക്കുമ പറയാം. അൽ ഇസ്തിൻജാഉ മിൻ ഗൈരി മുലവ്വിസിൻ കദൂദിൻ, മുലവ്വിസ് അല്ലാത്തത്, മുലവ്വിസ് ആണെങ്കിലാണ് നിർബന്ധം, മുലവ്വിസ് അല്ലാത്തതാണെങ്കിൽ, പുരളാത്തതാണെങ്കിൽ, കദൂദിൻ, അവിടെ ഇസ്തിൻജാഇന്റെ ഹുക്കും എന്താ? സുന്നത്ത്. അതെവിടെ പറഞ്ഞത്? പാഠം കാണിച്ചു തരാം. അഹ്കാമുൽ ഇസ്തിൻജാ വയുന്തബു മിൻ ഗൈരി മുലവ്വിസ് കദൂദിൻ വബാഇൻ, അതാണ് പാഠം. ഇനി എന്താണ് അടുത്തത്? അൽ ഇസ്തിൻജാഉ മിൻ രീഹിൻ, കാറ്റ് പുറപ്പെട്ട അൽ ഇസ്തിൻജ എന്താണ്? കറാഹത്താണ്. പിന്നെ അൽ ഇസ്തിൻജാഉ ബി ഖുബ്സിൻ ജാഫിൻ, ഉണങ്ങിയ പത്തിരി കൊണ്ട് ഇസ്തിൻജ ചെയ്യുന്നതിന്റെ ഹുക്കും എന്താ? ഹറാമാണ്, മത്തൂം കൊണ്ട് ചെയ്യാൻ പാടില്ല എന്നാണല്ലോ. അത് രണ്ടും എവിടെ ഉള്ളത്? അവിടെ തന്നെ ഉണ്ട്. മത്തൂം കൊണ്ട് ഹറാമാണ്, ഇതെവിടെ ഉണ്ട്? പിന്നെന്താണ് വേണ്ടത്? രീഹുണ്ടായാൽ ഇസ്തിൻജ ചെയ്യൽ കറാഹത്താണ്, എവിടെയുണ്ട്? രണ്ടുമായി. ഇനി എന്താ ബാക്കിയുള്ളത്? നസ്തഹ്ദുറു അൻ ദഹ്റിൽ ഖൽബ്, ബാത്റൂമിൽ പ്രവേശിക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ, അല്ലാഹുമ്മ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി ഔദുബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്. പിന്നെ പുറപ്പെടുന്ന സമയത്ത് ഖുർആനക അൽഹംദുലില്ലാഹി അല്ലദീ അദ്ഹബ അന്നി അൽ അദാ വഅഫാ. ഇനി ഒരു നല്ല ചാർട്ട് തയ്യാറാക്കുക, ആദാബ് ഒക്കെ പരാമർശിക്കുന്ന നല്ലൊരു ചാർട്ട് തയ്യാറാക്കിയാൽ നമ്മളെ ഇത് പൂർത്തിയായി. ചുരുക്കത്തിൽ ഇതിന്റെ നിയമത്തെ കുറിച്ച് നമ്മൾ അവയറായിരിക്കുക, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക, നമ്മുടെ ജീവിതത്തിൽ അത് സൂക്ഷിക്കുക. ഇൻഷാ അള്ളാഹ്.